മലയാളം എക്സ്പ്രസ് തെരഞ്ഞെടുപ്പ് അവലോകനങ്ങളുടെ ഭാഗമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരത്ഭുതവും സംഭവിക്കില്ല, എൽ ഡി എഫ് ഭരണം നിലനിർത്തും എന്ന്. അതുതന്നെയാണ് സംഭവിച്ചത്. കൊട്ടിഘോഷിച്ച് പ്രചരണ കോലാഹലങ്ങളും പ്രചണ്ഡ മുദ്രാവാക്യങ്ങളുമൊക്കെയായി ബി ജെ പി തിരുവനന്തപുരത്ത് കളം നിറഞ്ഞാടിയപ്പോഴും ഞങ്ങൾ കരുതിയിരുന്നത്, ഞങ്ങൾ നിരീക്ഷിച്ചത് എൽ ഡി എഫ് ഭദ്രമായി ഭരണം നിലനിർത്തുമെന്ന് തന്നെയായിരുന്നു. യു ഡി എഫ് ഒരു ചെറിയ മുൻതൂക്കം മുന്നേറ്റം ഉണ്ടാക്കും എന്ന് കരുതിയിരുന്നുവെങ്കിലും യു ഡി എഫിന് ആ മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ബി ജെ പിക്ക് നിലവിലെ 35 സീറ്റെങ്കിലും നിലനിർത്താനായത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. എൽ ഡി എഫിന് ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് യു ഡി എഫിൻ്റെ സീറ്റുകൾ കുറഞ്ഞതുകൊണ്ടല്ല എന്ന് തിരിച്ചറിയുക. ബി ജെ പിയുടെ പല സിറ്റിംഗ് വാർഡുകളും ശക്തമായ പോരാട്ടത്തിലൂടെ പിടിച്ചെടുത്ത് ന്യൂനപക്ഷ തുറമുഖ തീരദേശ മേഖലകളിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിക്കൊണ്ടാണ് എൽ ഡി എഫ് ഈ വിജയം സ്വന്തമാക്കിയത്. അതേസമയം നേമം നിയോജക മണ്ഡലത്തിലടക്കം, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലും അടക്കം ബി ജെ പി വിജയം നേടിയ പുതുതായി ബി ജെ പി വിജയം നേടിയ വാർഡുകളിൽ എൽ ഡി എഫിനെ പരാജയപ്പെടുത്തുന്നതിന് കാരണമായത് യു ഡി എഫിൻ്റെ വോട്ടിലുണ്ടായ ഭിന്നതയാണ്. ഭിന്നത എന്നല്ല, പൂർണ്ണമായ ഒരു ഒഴുക്ക് ബി ജെ പിക്ക് അനുകൂലമായി സംഭവിച്ചതാണ്. ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് പറയുന്ന ക്ഷേത്ര പ്രദേശങ്ങൾ, ആറ്റുകാല്, പെരുന്താന്നി, ശ്രീവരാഹം പോലുള്ള മേഖലകളിൽ അവർക്ക് അതിശക്തമായി തിരിച്ചടിയേറ്റു. എൽ ഡി എഫ് അവിടേക്ക് ഒരു വലിയ വമ്പൻ തിരിച്ചുവരവ് നടത്തി എന്ന് വേണമെങ്കിൽ പറയാം. പെരുന്താന്നി വാർഡ് യു ഡി എഫ് ആണ് പിടിച്ചെടുത്തതെങ്കിലും ആറ്റുകാലിലും ശ്രീവരാഹത്തും ഒക്കെ എൽ ഡി എഫിന് കടന്നു വരാൻ സാധിച്ചു എന്നുള്ളത് ബി ജെ പിയുടെ യഥാർത്ഥത്തിൽ തലസ്ഥാനത്തുള്ള ശക്തിക്ക് കോട്ടം സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളപ്പെടുത്തലാണ്. അതേസമയം ബി ജെ പി വട്ടിയൂർക്കാവ് പോലുള്ള ഇടങ്ങളിൽ അവർക്ക് കഴിഞ്ഞ തവണത്തെ 9 സീറ്റുകൾ നിലനിർത്താൻ സാധിച്ചത് യു ഡി എഫ് സംവിധാനം ദുർബലമായി പോയ ഇടങ്ങളിലാണ്. അങ്ങനെ യു ഡി എഫ് മികച്ച വിജയം നേടും എന്ന് പ്രതീക്ഷിച്ച പല ഇടങ്ങളിലും യു ഡി എഫിന് ആ പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തത് ബി ജെ പിക്ക് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുന്നതിനും സഹായകരമായി. എൽ ഡി എഫിൽ നിന്ന് ഇപ്പോൾ പുന്നക്യാമുകൾ പോലുള്ളൊരു വാർഡൊക്കെ പിടിച്ചെടുക്കുന്നത് അവിടെ യു ഡി എഫ് കഴിഞ്ഞ തവണ 1200 വോട്ടുണ്ടായിരുന്ന യു ഡി എഫ് 600 വോട്ടിലേക്ക് താഴ്ന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. കരമന വാർഡ് നിലനിർത്താൻ സാധിക്കുന്നത് അവിടെ യു ഡി എഫിൻ്റെ വോട്ട് ഗണ്യമായി കുറയുന്നത് കൊണ്ടാണ്, 300 താഴുന്നത് കൊണ്ടാണ്. നെടുങ്കാട് പോലെ എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിരുന്ന പുഷ്പലത മത്സരിച്ച വാർഡിൽ ബി ജെ പി ചെറിയ വോട്ടിന് ജയിക്കുന്നത് 1000 വോട്ടുണ്ടായിരുന്ന യു ഡി എഫിന് വെറും 74 വോട്ട് മാത്രം നേടാൻ സാധിച്ചത് കൊണ്ടാണ്, വെറും 74 വോട്ട്. അങ്ങനെയാണ് ഇവിടുത്തെ വോട്ടിൻ്റെ കണക്കടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ഈ സുരേന്ദ്രൻ വന്നതെന്ന് മൈക്കിൻ്റെ മുന്നിൽ പറയുന്നത് പോലെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള ഒത്തുകളിയൊന്നുമല്ല. എന്തായാലും യു ഡി എഫ് വളരെ കൃത്യമായി യു ഡി എഫിന് സ്വാധീനമുള്ള ഇടങ്ങളിൽ അവരുടെ വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി മറിക്കുന്നതിനുള്ള ശ്രമം നടത്തി. പല സിറ്റിംഗ് വാർഡുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ 3 സ്ഥാനത്തേക്ക് പോയതിൻ്റെ കാരണം അന്വേഷിച്ച് പോയാൽ നമുക്കത് ബോധ്യപ്പെടും. വിരലിലെണ്ണാവുന്ന വാർഡുകളിൽ മാത്രമാണ് യു ഡി എഫ് ഒരു അതിശക്തമായ പോരാട്ടമെങ്കിലും കാഴ്ചവെച്ചത്. ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം ദയനീയമായ കീഴടങ്ങളായിരുന്നു. ആ കീഴടങ്ങൾ സംഭവിക്കും. നമ്മൾ ഈ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടത് നിലവിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എൽ ഡി എഫിനെതിരായി വരാവുന്ന നെഗറ്റീവ് വോട്ടുകൾ യു ഡി എഫിന് സമാഹരിക്കാൻ കഴിയും എന്നുള്ള കണക്കുകൂട്ടലായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്ന ചില ആക്ഷേപങ്ങളൊക്കെയും വോട്ടാക്കി മാറ്റാൻ സാധിച്ചേക്കും എന്ന കണക്കുകൂട്ടലായിരുന്നു. പക്ഷേ അതിനുവേണ്ടി സംഘടനാപരമായ ഒരു മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല. ഇപ്പോൾ ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ 1% പോലും യു ഡി എഫിന് നടത്താൻ സാധിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം എത്രയോ സീറ്റുകൾ ഈ റിബലുകൾ വന്ന് യു ഡി എഫിന് നഷ്ടപ്പെടുത്തി കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ശക്തമായ പോരാട്ടം പോലും കാഴ്ചവെക്കാൻ കഴിയാത്ത തരത്തിൽ കീഴടങ്ങേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് യു ഡി എഫ് മനസ്സിരുത്തി ചിന്തിക്കേണ്ടതാണ്. സുരേന്ദ്രൻ പറയുന്നത് പോലെ യു ഡി എഫ് എൽ ഡി എഫും കൂടി ഒത്തുകളിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കേട്ടാൽ ജനം വിശ്വസിക്കില്ല. കാരണം കേരളം ഒന്നടങ്കം എൽ ഡി എഫിന് അനുകൂലമായ വികാരം ആഞ്ഞടിക്കുമ്പോൾ തിരുവനന്തപുരത്ത് മാത്രം ഒത്തുകളി നടത്തേണ്ടുന്ന കാര്യമില്ല. തിരുവനന്തപുരത്തും എൽ ഡി എഫിന് അനുകൂലമായ ജനവികാരമുണ്ടായിരുന്നു. ആ ജനവികാരം ഒരു വമ്പൻ കുതിപ്പായി മാറാതിരുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് യു ഡി എഫ് പലയിടങ്ങളിലും യു ഡി എഫിൻ്റെ വോട്ടിലുണ്ടായ ചോർച്ച ബി ജെ പിക്ക് അനുകൂലമായി പോയി എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നാം തിരിച്ചറിയേണ്ടുന്നത്.